എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബലൂൺ ടോപ്പാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ച് കാണണം, എങ്കിലേ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ക്രേപ്പ് ഷിഫോണിൻ്റെ ഫാബ്രിക്കാണ്. അതിനിങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വയ്ക്കാം, എതിർ സൈഡിലേക്ക് മടക്കി വയ്ക്കാം. ഇതിൻ്റെ പാറ്റേൺ ഞാനിവിടെ പേപ്പറിൽ വരച്ച് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ ആദ്യം ഇതുപോലെ തുണി ഇങ്ങനെ എതിർദിശയിലേക്ക് രണ്ടായിട്ട് മടക്കിയിട്ടു, അതിൻ്റെ ഇത് ഇങ്ങനെ രണ്ട് പീസായിട്ടുള്ള പീസിൻ്റെ വൺ സൈഡാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫോൾഡ് ചെയ്ത ഭാഗമായിട്ട് ഇവിടെ വരും. അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്ത ഭാഗം, അതാണ് ഈ ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് ഇതിൻ്റെ അളവുകൾ വരുന്നതെന്ന് ഇതിൽ ഞാൻ കറക്റ്റായിട്ട് വരച്ച് കാണിക്കാം. താഴെ ഭാഗത്ത് ഒരിഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരിഞ്ച് വരുന്ന ഭാഗത്ത് നമുക്കിതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് എടുക്കാവുന്നതാണ്. അപ്പം ഇവിടെ നിന്നും ഒരു 22 ഇഞ്ച് മുകളിലായിട്ട് മാർക്ക് ചെയ്യാം. ഈ 22 ഇഞ്ചാണ് ഇത്. ഞാനിപ്പോൾ ഈ പേപ്പർ കറക്റ്റ് 22 ഇഞ്ചുണ്ട്. അപ്പോൾ തുണിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 22 ഇഞ്ചിൻ്റെ ഭാഗത്ത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. മുകൾ ഭാഗത്ത് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ്. മൊത്തം 14 ഇഞ്ച് വരും. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കാം. 7 ഇഞ്ച് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആംബോളിൻ്റെ ലെങ്ത്ത് വരുന്നത് ഒരു 6.5 ഇഞ്ചാണ്. ഇതുപോലെ 6.5 ഇഞ്ച് നമ്മളുടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് വരുന്ന ഭാഗത്താണ് ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ചെസ്റ്റ് വരുന്നത് 32 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗമായിട്ട് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് അളവ് 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ തന്നെ ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ ലൂസ് കൊടുക്കണം. അപ്പം അതിന് 1 ഇഞ്ച് നമ്മൾ ലൂസിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ 32 ഇഞ്ചിൻ്റെ അളവിന് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിന് ഒരു പ്ലസ് ഒരു 1 കൂടി നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് ടോപ്പിന് മൊത്തമായിട്ടപ്പോൾ വരുന്നത് ഒരു 4 ഇഞ്ചായിരിക്കും ലൂസ് വരുന്നത്. അവിടെ വരുന്നതിനേക്കാൾ 1 ഇഞ്ച് കൂടുതലായിട്ട് താഴെ ഭാഗത്ത് മാർക്ക് ചെയ്യണം. ഇവിടെ 9 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇവിടെ 1 ഇഞ്ച് കൂടുതലായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 10 ഇഞ്ച് വരും. അങ്ങനെ മാർക്ക് ചെയ്ത ശേഷം നമുക്ക് ഈ ഭാഗത്ത് നിന്നും ഇതിലേക്ക് അത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് പുറത്തായിട്ട് 1 ഇഞ്ച് വീതം മാർജിൻ കൊടുക്കണം. 1 ഇഞ്ച് വീതം മാർജിൻ കൊടുക്കാം. അതിൻ്റെ അത് ഇതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോള് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ ഈ കോർണറിൽ നിന്നും അകത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്നും ഒരു 3 ഇഞ്ച് താഴെയായിട്ട് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ എന്ന ഭാഗത്തേക്ക് വേണം വരച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെ ആം ഹോള് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് നെക്കിൻ്റെ അകലം മാർക്ക് ചെയ്യണം. ഒരു 1/2 ഇഞ്ച് താഴെ ഭാഗത്തായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഇവിടെ നിന്ന് നെക്കകലം ഞാൻ കൊടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇവിടെ 4 ഇഞ്ചിൽ നമുക്ക്
മാർക്ക് ചെയ്യാം. ഈ ഈ ഭാഗത്തു നിന്നും ഈ മുകളിലെ ഭാഗത്തു നിന്നും ഇതിലേക്ക് ഇങ്ങനെ ചരിച്ച് ഷോൾഡറിലേക്ക് നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പം നെക്കിൻ്റെ അകലം 4 ഇഞ്ചാണ്, അവിടെ നിന്നും താഴേക്ക് 3 ഇഞ്ച്. അതിന് ഇതുപോലെ ക്രോസ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ അകത്ത് ഇതുപോലെ നെക്ക് ഷേപ്പ് ചെയ്ത് വരച്ച് കൊടുക്കാം. ഇവിടെ അകലം കൊടുക്കുന്നത് 1 ഇഞ്ച് നമ്മളിങ്ങനെ അകലം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ വളവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഫ്രണ്ടില് പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നതിൽ നെക്ക് ഒഴിച്ച് ബാക്കി ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോള് ഷേപ്പ് എല്ലാം ഒരേ അളവായിരിക്കും. അപ്പോൾ ഈ പീസ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷമാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഭാഗമാണ് ഇവിടെ വരുന്നത്, ഈ മടങ്ങി വരുന്ന ഭാഗമാണ് ഇവിടെ വരുന്നത്. അതുപോലെ മടക്കിയിട്ട ശേഷം നമുക്ക് ഇതുപോലെ ബാക്ക് പീസ് എടുത്ത് ഇവിടെ വെച്ച് വെക്കാം. അതിനുശേഷം ഈ മടക്ക് വരുന്ന ഭാഗത്ത് ഒരു 6 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെയാണ് ഫോൾഡിങ് വരുന്നത്. നമ്മൾക്ക് ഇവിടെ നിന്ന് 6 ഇഞ്ച് അകലത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് വേണം ഈ ബാക്ക് ബോഡി പീസ് വെക്കാൻ. ഇതുപോലെ വെച്ചതിന് ശേഷം ഈ നെക്കിൻ്റെ ഭാഗം ഒഴികെ ആം ഹോള്, ഷോൾഡർ, അതുപോലെ തന്നെ ഈ ഷേപ്പും ലെങ്ത്തും എല്ലാം ഈ സെയിം ആയിട്ട് തന്നെ നമുക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, അത് നമ്മൾ ഇവിടെ പ്ലീറ്റ്സുകൾ കൊടുത്തതിന് ശേഷമാണ് ഇവിടെ നെക്ക് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ സെയിം പാറ്റേൺ നമുക്ക് തുണിയുടെ മുകളിലേക്ക് വെച്ചതിന് ശേഷം വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. നെക്കും ഷോൾഡറും ആം ഹോളും ഇതെല്ലാം കറക്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഇനി ഇതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഒരു 6 ഇഞ്ചസ് നമ്മളിവിടെ എക്സ്ട്രാ കൊടുത്തിട്ടില്ലേ, അത് നമ്മൾ പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ പ്ലേറ്റ്സ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ എക്സ്ട്രാ 6 ഇഞ്ചസ് വരുന്ന ഭാഗത്ത് പ്ലേറ്റ്സ് ഇട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടെ നെക്ക് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ബാക്കിൽ ബാക്ക് പീസ് കട്ട് ചെയ്ത ഈ ഭാഗമല്ലേ, ഇത് നമ്മളെടുത്ത് ഇത് വെച്ചിട്ടാണ് ഫ്രണ്ടിലെ നെക്ക് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് നെക്കിന് വേണ്ടിയിട്ടുള്ള ക്രോസ് പീസസ് കട്ട് ചെയ്യാം. ഇതുപോലെയുള്ള ക്രോസ് പീസസ് കട്ട് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇവിടെ ഈ ഷോൾഡർ വരുന്ന ഭാഗം, അതായത് നെക്കിൻ്റെ അകലം ബാക്ക് പീസിൽ വരുന്ന ഈ ഭാഗത്ത് ഇവിടെ ഒരു കട്ട് കൊടുത്തിട്ട് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഫ്രണ്ട് പീസിൽ നമ്മൾ പ്ലീറ്റ്സ് ഇവിടെ വരെയാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ സെൻ്ററായിട്ടുള്ള ഭാഗം ഈ ഭാഗത്തൊരു കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഈ സെൻറ്റർ ഭാഗവും നെക്കിൻ്റെ അകലവും നമ്മൾ മാർക്ക് ചെയ്ത് വയ്ക്കണം. ഷോൾഡർ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് ഇവിടെ നിന്നും 1 ഇഞ്ച് മാറിയിട്ട് ഒരു പ്ലീറ്റ്സ് ഇടാം. ഫസ്റ്റ് നമ്മൾ ബോക്സ് പ്ലീറ്റ് ആണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ഈ കട്ടിൻ്റെ ഭാഗത്തു നിന്നും 1 ഇഞ്ച് നീങ്ങിയിട്ട് ഒരു പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം.
ഇപ്പുറത്തും അതേപോലെ തന്നെ ചെയ്യാം. ഇവിടെ ഈ കട്ട് വരുന്ന ഭാഗം വരെ നമുക്ക് പ്ലീറ്റ്സ് ഇടാം. ഇതുപോലെ എല്ലാം കറക്റ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ച ശേഷം നമ്മൾ ബാക്കിലായി നെക്ക് വെട്ടിയ പീസ് ഇതുപോലെ സെൻറ്ററിൽ കട്ട് ചെയ്ത ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഈ ഷോൾഡറിൻ്റെ ഈ ഭാഗം കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും അതേപോലെ തന്നെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഈ പ്ലീറ്റ്സിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ഒന്ന് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. പ്ലേറ്റ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇത് ഈ പീസ് അതായത് ബാക്കിൽ നമ്മൾ നെക്ക് കട്ട് ചെയ്ത പീസ് ഇതുപോലെ സെൻറ്റർ കറക്റ്റ് ചെയ്തിട്ട് വെക്കണം. അതിനുശേഷം പിൻ ചെയ്തൊന്ന് ഉറപ്പിക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ പുറത്ത് ഇതുപോലെ വരച്ചു കൊടുക്കാം. അതേ ഷേപ്പിൽ തന്നെ നമുക്ക് വരച്ചെടുക്കണം. വരച്ചിട്ട് നമ്മൾ ആ വരച്ച ഭാഗത്തു കൂടി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് ഉറപ്പിച്ച് വെക്കാം. ഇത് ഇതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ നെക്ക് ഫ്രണ്ടിലെ നെക്ക് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പുറത്തിട്ടിട്ട് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് പുറത്തിട്ടിട്ട് നമുക്ക് ഇതുപോലെ ഇതേ ഷേപ്പിൽ തന്നെ നെക്ക് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് പോകാതെ അതിൻ്റെ തൊട്ട് പുറത്തിട്ട് വേണം കട്ട് ചെയ്യാൻ. ബാക്ക് പീസ് നമുക്ക് നല്ല വശത്ത്, ഇത് നല്ല വശമാണ്, അപ്പോൾ ഈ നല്ല വശത്തേക്ക് തിരിച്ചു വെച്ചതിന് ശേഷം ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഒരു ഷോൾഡറാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നുള്ളൂ, ഒരു ഷോൾഡറിൽ ഹുക്ക് വെക്കാനുള്ളതാണ്. ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ജോയിൻ ചെയ്തു. ഇനി ഈ സൈഡിൽ ഇവിടെ ഒരു പ്രസ് ബട്ടൺ വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഹുക്ക് എന്തെങ്കിലും ഒരു ഹുക്ക് വയ്ക്കാൻ വേണ്ടി സാധാരണയൊക്കെ വയ്ക്കുന്ന പോലെ തന്നെ ഒരു പടി വയ്ക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ വെച്ച ശേഷം ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. എക്സ്ട്രാ വരുന്നത് നമുക്ക് കട്ട് ചെയ്യാം. ഇതുപോലെ അകത്തേക്ക് പോകാനുള്ളതാണ്. ഇനി ബാക്കിലെ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഇതുപോലെ തന്നെ ഒരു പീസ് കൂടി, ഇതിൻ്റെ നല്ല ഭാഗം, നല്ല വശം ഈ ഭാഗം ഇവിടെ ആദ്യം ഇതുപോലെ വയ്ക്കാം. സാധാരണ നമ്മൾ ഹുക്കൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പടി വയ്ക്കും പോലെ തന്നെ. ഇതിന് പുറത്തേക്ക് ഇതുപോലെ തള്ളി വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതുപോലെ തിരിച്ചു വച്ചിട്ട് ഇങ്ങനെ ഒന്ന് അരച്ചു കൊടുക്കുക. ആദ്യം ഫ്രണ്ടിലെ ഭാഗം ഇങ്ങനെ അകത്തേക്ക് പോകും. ഇതിതുപോലെ മടക്കിയതിന് ശേഷം ഇത് ഇതുപോലെ നിവർത്തി വെച്ചിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്ന അതേ ഭാഗത്ത് ഇങ്ങനെ വെച്ച് ഇനി നമുക്ക് ഇതുപോലെ ക്രോസ് പീസ് ഇതുപോലെ ജോയിൻ ചെയ്ത് എടുക്കാം. ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. ഷോൾഡറിൻ്റെ ഓപ്പൺ ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്യാം.
നെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈ, ഇത് ഞാനിങ്ങനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ഫോൾഡ് ചെയ്ത ഭാഗം. 2 ഇഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇവിടെ നിന്ന് 3.5 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതിലേക്ക് ഇതുപോലെ സ്ലോപ്പായിട്ട് വരച്ചു കൊടുക്കാം. ഇനി ഈ ഭാഗത്തുനിന്ന് ഈ ഭാഗം ഇതിലേക്ക് ഇവിടെ ഒരു 1.5 ഇഞ്ച് അകലമുണ്ട്. ഈ 1.5 ഇഞ്ചിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് ഈ പോയിന്റിലേക്ക് കൊണ്ടുവരണം. ഇതിൻ്റെ അകത്ത് കൂടെ ഇതുപോലെ ഷേപ്പ് ചെയ്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഇതിൻ്റെ സൈഡ് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് മടക്കി അടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ 6 ആഗ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 6 ആഗ് ചെയ്ത് കാണിച്ചു തരാം. ഇനി നമുക്കിവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 1.5 ഇഞ്ച് അകലത്തിൽ നമുക്കിതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനെ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇത്രയും ഭാഗം, അതായത് ഈ നമ്മൾ ഇലാസ്റ്റിക് ഏതാണോ എടുക്കുന്നത് അതിനനുസരിച്ച് ഇതതിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഇങ്ങനെ പതിച്ചടിച്ചു കൊടുക്കാം. ഈ സൈഡിലേക്ക് ഇതിനിതിൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് നമ്മുടെ കൈയുടെ അളവിനനുസരിച്ചിട്ട് ഇലാസ്റ്റിക് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം നമുക്കിതിലൂടെ കോർത്തെടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതുപോലെ സ്ലീവ് പിൻ ചെയ്ത് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്കിതിൻ്റെ സൈഡ് രണ്ട് സൈഡ് ഭാഗവും 1 ഇഞ്ച് വീതം അകത്തേക്ക് നീക്കി സ്റ്റിച്ച് ചെയ്ത് കൂട്ടി യോജിപ്പിക്കാം. അതിനുശേഷം ഇതിൻ്റെ സൈഡിൻ്റെ അടിവശത്ത് ഇതുപോലെ 1 ഇഞ്ച് വീതിയിൽ മടക്കി അടിച്ച ശേഷം അതിൽ ഇലാസ്റ്റിക് ഇട്ട ശേഷം നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.